നമസ്കാരം. ചാനൽ മലയാളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ചാനൽ മലയാളത്തിലൂടെ ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ എത്തിയിട്ടുള്ളത് ഒരു പുസ്തക പരിചയത്തിനാണ്. ഇന്ന് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്ന പുസ്തകം പെരുമ്പടവം ശ്രീധരന്റെ ഒരു സങ്കീർത്തനം പോലെ എന്ന പുസ്തകമാണ്. ഒട്ടേറെ പ്രശംസ നൽകിയ ഒരു പുസ്തകമാണ് ഒരു സങ്കീർത്തനം പോലെ എന്ന പെരുമ്പടവത്തിന്റെ പുസ്തകം. ഈ ഒരു പുസ്തകത്തിൽ എഴുത്തുകാരൻ മറ്റൊരു റഷ്യൻ നോവൽക്കാരനായ ദസ്തയോവ്സ്കിയെ കുറിച്ചാണ് പറയുന്നത്. ഈ പെരുമ്പടവം ശ്രീധരന് ദസ്തയോവ്സ്കിയുടെ നോവലുകൾ വായിക്കാൻ വളരെ ഇഷ്ടമായിരുന്നു. അദ്ദേഹം ദസ്തയോവ്സ്കിയുടെ കുറ്റവും ശിക്ഷയും എന്ന് പറഞ്ഞ നോവൽ ഒരു രാത്രി സമയത്ത് ഭയങ്കര മഴയൊക്കെ പെയ്യുന്ന ഒരു സമയത്ത് ഈ ദസ്തയോവ്സ്കിയുടെ കുറ്റവും ശിക്ഷയും എന്ന് പറഞ്ഞ നോവൽ വായിച്ചുകൊണ്ടിരിക്കലെ നമ്മുടെ പെരുമ്പടവം ശ്രീധരത്തിന് ഒരു ചിന്ത തോന്നാണ്. ഈ ദസ്തയോവ്സ്കിയെ കുറിച്ച് അറിയാനും അദ്ദേഹത്തെ പറ്റി ഒരു നോവൽ എഴുതാനും. പിന്നീട് ഒരു 7 ദിവസം പെരുമ്പടവം ശ്രീധരൻ ഇതിനെപ്പറ്റി ചിന്തിച്ച് നടക്കുകയാണ്. എവിടെ നിന്ന് തുടങ്ങണം, എവിടെ അവസാനിപ്പിക്കണം എന്ന്. ദസ്തയോവ്സ്കിയെ കുറിച്ച് കൂടുതൽ അറിയാൻ ദസ്തയോവ്സ്കിയുടെ ജീവിത പങ്കാളിയായ അന്ന എഴുതിയ ദസ്തയോവ്സ്കിയുടെ ഓർമ്മക്കുറിപ്പുകൾ, അന്നയുടെ ഓർമ്മക്കുറിപ്പുകൾ വായിച്ചപ്പോൾ ദസ്തയോവ്സ്കിയെ കുറിച്ച് കുറച്ചുകൂടി അറിവ് നമ്മുടെ പെരുമ്പടവം ശ്രീധരന് ലഭിച്ചു. അപ്പോൾ പെരുമ്പടവം ശ്രീധരൻ തീരുമാനിച്ചു, ഓക്കെ ഞാൻ എഴുതിയിരിക്കുമെന്ന് തീരുമാനിച്ചു, ഇങ്ങനെ ഒരു നോവൽ എഴുതിയിരിക്കുമെന്ന് തീരുമാനിച്ചു. പക്ഷേ അപ്പോഴും ശ്രീധരന് തോന്നുകയാണ് എവിടെ നിന്ന് തുടങ്ങണം, എവിടെ നിന്ന് അവസാനിക്കണം, ദസ്തയോവ്സ്കിയുടെ ഏത് ജീവിത ഭാഗം എടുക്കണം എന്നൊക്കെ തോന്നിയപ്പോൾ ഈ അന്നയുടെ ഓർമ്മക്കുറിപ്പുകൾ വായിച്ച അദ്ദേഹം വിചാരിച്ചു, ദസ്തയോവ്സ്കിയും അന്നയും കണ്ടുമുട്ടിയ നിമിഷം തൊട്ട് പിന്നീട് അവർ 3 ആഴ്ചക്കാലം ഉണ്ടായിരുന്ന സാഹചര്യം, ആ ഒരു അത്രയും ഒരു അവരുടെ ജീവിതത്തെ പറ്റി എഴുതാൻ തീരുമാനിച്ചു. എന്നിട്ട് അദ്ദേഹം എഴുതി തുടങ്ങാണ്. പക്ഷെ എഴുതി തുടങ്ങണേൻ്റെ ഇടയിലും അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ കുറേ നെഗറ്റീവ് ചിന്തകൾ വരികയാണ്. കാരണം ദസ്തയോവ്സ്കി എന്ന് പുറത്തറിയപ്പെടുന്നത് വളരെ മോശമായ മദ്യപാനി, ചൂതുകളിക്കാരൻ, ദുശീലങ്ങൾ എല്ലാം ഉള്ള ഒരാളായിട്ടാണ് ദസ്തയോവ്സ്കിനെ പുറത്തറിയപ്പെടുന്നത്. പക്ഷേ പെരുമ്പടവം ശ്രീധരൻ വിചാരിക്കുകയാണ് അത്രയും മോശമായിട്ടുള്ള ഒരാൾക്ക് ഒരിക്കലും നമ്മുടെ ഇഡിയറ്റ്, കുറ്റവും ശിക്ഷയും എന്ന് പറയുന്ന നോവലുകൾ എഴുതാൻ സാധിക്കില്ല. അത്രയും നല്ല നോവലുകൾ എഴുതാൻ, അത്രയും മനസ്സിൽ ശത്രു, അത്രയും മനസ്സിൽ കള്ളത്തരമുള്ള ഒരാൾക്ക് ഒരിക്കലും അത് ചെയ്യാൻ പറ്റില്ല എന്ന് പെരുമ്പടവം ശ്രീധരനത്തിന് തോന്നിയിട്ട് അദ്ദേഹം ഉറപ്പിച്ചു, എന്തായാലും ഞാൻ എഴുതി തുടങ്ങി, ഇനി ഞാനത് കണ്ടിന്യൂ ചെയ്യുമെന്ന് വിചാരിച്ചു. എന്നിട്ട് അദ്ദേഹം ആ ഒരു നോവൽ എഴുതി, അത് പബ്ലിഷ് ചെയ്തു. ആ ഒരു നോവലിന് വയലാർ അവാർഡ് തുടങ്ങി നിരവധി അവാർഡുകൾ ലഭിക്കാണ്. 50,000 കോപ്പികൾ 6 ലക്ഷത്തിനുള്ളിൽ 6 വർഷത്തിനുള്ളിലൊക്കെ ചെലവായിപ്പോയി. അത്രയധികം എന്താ പ്രശസ്തി നേടിയ ഒരു നോവലാണ് ഒരു സങ്കീർത്തനം പോലെ എന്ന് പറയുന്ന നോവൽ. ദൈവത്തിനുമേൽ കയ്യൊപ്പുള്ള ഒരാൾ എന്നാണ് ദസ്തയോവ്സ്കിയെ കുറിപ്പറ്റി പെരുമ്പടവം ശ്രീധരൻ ഈ പുസ്തകത്തിന്റെ ബാക്കിൽ പറയുന്നത്. ദൈവത്തിനുമേൽ, ഹൃദയത്തിൻ്റെ ദൈവത്തിനുമേൽ കയ്യൊപ്പുള്ള ഒരാളെന്നാണ് ദസ്തയോവ്സ്കിയെ പറ്റി പെരുമ്പടവം ശ്രീധരൻ പറയുന്നത്. അപ്പോൾ ആ ഒരു മനുഷ്യൻ്റെ പുറത്തുനിന്ന് പുറത്തുനിന്ന് ഭയങ്കര റൂഡായിട്ടുള്ള ആൾക്കാരുടെയും അകത്ത് അവരുടെ ഉള്ളിലുള്ള നിഷ്കളങ്കതയും അവരുടെ നല്ല സ്വഭാവങ്ങളും കണ്ടെത്താൻ ശ്രമിക്കുകയാണ് നമ്മുടെ പെരുമ്പടവം ശ്രീധരൻ. അപ്പോൾ ഈ ഒരു നോവൽ ഈ ഒരു കൊറോണ കാലത്ത് നമുക്ക് വായിക്കാൻ തീർച്ചയായും പറ്റിയ ഒരു നോവൽ തന്നെയാണ്. നമുക്ക് വായിച്ചുകൊണ്ടേയിരിക്കാൻ തോന്നും അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഉണ്ടായ സംഭവങ്ങൾ നമുക്ക് പിന്നെയും പിന്നെ അറിയാൻ തോന്നും. ഇപ്പോൾ ടീനേജേഴ്സിനെ സംബന്ധിച്ചായാലും ആർക്കായാലും മുതിർന്നവർക്കും കുട്ടികൾക്കും ഒരേപോലെ വായിക്കാൻ പറ്റുന്ന ഒരു പുസ്തകമാണ്. അപ്പോൾ എല്ലാവരും ഇത് വായിച്ചു നോക്കുക. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമായെന്ന് വിചാരിക്കുന്നു. ഇതേപോലെ മറ്റെന്തെങ്കിലും പുസ്തകങ്ങൾ നിങ്ങൾക്ക് ഇതിലൂടെ റിവ്യൂ ചെയ്ത് കാണണമെന്നുണ്ടെങ്കിൽ താഴെ ആ പുസ്തകത്തിൻ്റെ പേര് കമൻറ്റ് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്, തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ ഒരു അടുത്ത നല്ല വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. ബൈ ബൈ.